എല്ലാവർക്കും നമസ്കാരം. സഹ്യസ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടെ സ്വാഗതം. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. ഡിലനോയ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട യുസ്താക്യൂസ് ബെനദിക്യൂസ് ഡെ ലെനോയ് എന്ന ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നാവികസേന കമാൻഡറാണ് തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത്. ഡച്ച് യുദ്ധത്തിലെ പരാജയത്തിന് ശേഷം തിരുവിതാംകൂർ പക്ഷത്തായ അദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെയും ധർമ്മരാജാവിൻ്റെയും കാലത്ത് തിരുവിതാംകൂറിൻ്റെ സൈന്യാധിപനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സേവനം നിരവധി യുദ്ധവിജയങ്ങൾക്കും സൈന്യത്തിൻ്റെ പരിഷ്കരണത്തിനും തിരുവിതാംകൂറിനെ സഹായിക്കുകയുണ്ടായി. ഡിലനോയുടെ ജനനത്തെക്കുറിച്ച് പലവിധമായ തർക്കങ്ങൾ നിലവിലുണ്ട്. റോമൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ഡിലനോയ് ബെൽജിയത്തിൽ 1715 ജനിച്ചതെന്നും പിന്നീട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ചേർന്നുവെന്നും മഹാകവിയും ഗവേഷകനുമായ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ദി ഗ്രേറ്റ് ക്യാപ്റ്റൻ എന്ന പ്രബന്ധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട മാർക്ക് ഡിലനോയ് എഴുതിയ ദി കുലശേഖര പെരുമാൾസ് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. ഡിലനോയ് 1715 ഡിസംബർ 25 ഫ്രഞ്ച് നഗരമായ അരാസിൽ ജനിച്ചുവെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. 1741 ഓഗസ്റ്റ് 10 കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ നേതൃത്വം നൽകിയ തിരുവിതാംകൂർ സൈന്യത്തോട് പരാജയപ്പെട്ട ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക മേധാവിയായിരുന്നു ക്യാപ്റ്റൻ ഡിലനോയ്. ഡിലനോയിയെയും കൂടെ ഉണ്ടായിരുന്ന 4 മാർത്താണ്ഡവർമ്മ തടവുകാരാക്കുകയുണ്ടായി. ഡിലനോയിയുടെ കഴിവ് തിരിച്ചറിഞ്ഞ മാർത്താണ്ഡവർമ്മ പിന്നീട് അദ്ദേഹത്തെ തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ സൈന്യാധിപനാക്കുകയുണ്ടായി. ആദ്യകാലത്ത് ജർമ്മൻ കമാൻഡറായ ദുയ് വൺ ഷോട്ടിൻ്റെ കീഴിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ദുയ് വൺ ഷോട്ടിൻ്റെ മരണത്തോടെ ഡിലനോയ് കമാൻഡറായി മാറുകയുണ്ടായി. ക്രമേണ അദ്ദേഹം തിരുവിതാംകൂർ പട്ടാളത്തിൻ്റെ വലിയ കപ്പിത്താനായി മാറുകയും ചെയ്തു. സ്ഥാനമേറ്റ ഉടനെ തന്നെ അദ്ദേഹം തിരുവിതാംകൂർ പട്ടാളത്തെ യൂറോപ്യൻ പട്ടാളത്തെ പോലെ അടിമുടി പരിഷ്കരിക്കുകയും ആധുനിക ഉപകരണങ്ങൾ അവർക്ക് നിർമ്മിച്ചു നൽകുകയും ചെയ്തു. മാത്രമല്ല തോക്ക്, പീരങ്കി മുതലായവ ഉപയോഗിച്ചുള്ള യൂറോപ്യൻ യുദ്ധമുറകൾ പരിശീലിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഡിലനോയ് മാർത്താണ്ഡവർമ്മയുടെ വിജയഗാഥയുടെ പിന്നിലെ പ്രധാന ശക്തിയായി മാറുകയുണ്ടായി. മാത്രമല്ല ഉദയഗിരി, പത്മനാഭപുരം, കൊല്ലം, മാവേലിക്കര, ചങ്ങനാശ്ശേരി, കോട്ടയം, ഏറ്റുമാനൂർ എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും ചെയ്തു. ആറ്റിങ്ങൽ, കൊല്ലം, കായംകുളം, പന്തളം, അമ്പലപ്പുഴ, ഇടപ്പള്ളി, തെക്കുംകൂർ, വടക്കുംകൂർ എന്നീ നാട്ടുരാജ്യങ്ങളെ തിരുവിതാംകൂറിലേക്ക് ചേർത്തത് ഡിലനോയുടെ യുദ്ധതന്ത്രങ്ങൾ ആയിരുന്നു. അമ്പലപ്പുഴ ചമ്പകശ്ശേരി രാജാവുമായുള്ള യുദ്ധത്തിൽ അമ്പലപ്പുഴ കൃഷ്ണൻ നേരിട്ട് യുദ്ധം ചെയ്തു എന്നൊരു കിംവദി പറഞ്ഞത് കാരണം ഹിന്ദുക്കളായ സൈനികർ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥ വന്നു. തുടർന്ന് ഡിലനോയ് വിദേശികളും അഹിന്ദുക്കളുമായ സൈനികരെയും കൊണ്ട് മുന്നേറുവാൻ തുടങ്ങി. ഇത് കണ്ട മറ്റുള്ളവരും കൂടെ ചേരുകയും യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു. തെക്കുംകൂറുമായുള്ള യുദ്ധത്തിൽ അവിടുത്തെ രാജാവിൻ്റെ ആശ്രിതരായ കുറേ തെലുങ്ക് ബ്രാഹ്മണന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവർ യുദ്ധം നയിച്ചു. ഇവർ കല്ലും മണ്ണും വാരിയെറിഞ്ഞ് ആക്രമണം തുടങ്ങി. ബ്രാഹ്മണനായ രാമയ്യർ ബ്രാഹ്മണർ മതകാര്യങ്ങൾ നോക്കണമെന്നും രാഷ്ട്രീയത്തിൽ ഇടപെടരുതെന്നും ഉപദേശിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ബ്രാഹ്മണരെ വധിക്കരുത് എന്ന വിശ്വാസമുള്ളതുകൊണ്ട് പരാജയപ്പെടുന്ന ഒരവസ്ഥ കൈവന്നു. ഇവിടെ ഡിലനോയ് തൻ്റെ ക്രൈസ്തവ മുസ്ലിം മുക്കുവ സൈന്യവുമായി യുദ്ധം ജയിക്കുകയുണ്ടായി. ഡിലനോയുടെ കീഴിൽ തിരുവിതാംകൂർ സൈന്യം കൂടുതൽ കെട്ടുറപ്പുള്ളതായി തീർന്നു. അച്ചടക്കവും യുദ്ധതന്ത്രങ്ങളും അദ്ദേഹം സാധാരണക്കാരായ പട്ടാളക്കാരെ പഠിപ്പിച്ചു. 1789 ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തെ തടഞ്ഞ നെടുങ്കോട്ടയുടെ രൂപകൽപ്പന ചെയ്തതും ഡിലനോയ് ആയിരുന്നു. ഉദയഗിരി കോട്ടയിലായിരുന്നു ഡിലനോയ് താമസിച്ചിരുന്നത്. അഞ്ചുതെങ്ങ് കോട്ട ഇന്റർപ്രിൻറ്റർ ആയ ഒരു ഉദ്യോഗസ്ഥൻ്റെ മകൾ മാർഗരറ്റിനെയാണ് ഡിലനോയ് വിവാഹം ചെയ്തത്. അവർ ഒരു വിധവയായിരുന്നു. മാത്രമല്ല സുറിയാനി ക്രിസ്ത്യാനിയായ ഇവരുടെ പിതാവ് ഈ വിവാഹത്തെ എതിർത്തു. എന്നാൽ മാർത്താണ്ഡവർമ്മ ഇടപെട്ടാണ് പിന്നീട് വിവാഹം നടത്തുകയുണ്ടായത്. ഡിലനോയുടെ മകനായ ജോവാനസും തിരുവിതാംകൂർ പട്ടാളത്തിൽ തന്നെയാണ് സേവനം അനുഷ്ഠിച്ചത്. 1777 ജൂൺ 1 ഡിലനോയ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇപ്പോൾ തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഉദയഗിരി കോട്ടയിൽ ഡിലനോയുടെയും കുടുംബത്തിൻ്റെയും ശവകുടീരങ്ങൾ കാണുവാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.